എൻ്റെ പേര് മേരി, മാനന്തവാടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കത്തീഡ്രൽ പള്ളിയാണ് എൻ്റെ പള്ളി. എനിക്കിവിടെ നിൽക്കാൻ അനുവദിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടിയും നന്ദി പറയുന്നു. ഇതെൻ്റെ അടുത്ത വീട്ടിലെ മോനാണ്. ഈ മോന് വണ്ടി ആക്സിഡൻറ്റിൽ പറ്റക്കടന്നു പോയതാണ്, നടക്കൂലായിരുന്നു. 7 മാസം വരെ അവൻ്റെ തല ഇങ്ങനെ വയറ്റത്താണ് ഉണ്ടായിരുന്നത്. വയറ്റത്ത് എടുത്തു വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 7 മാസം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അടുത്ത വീട്ടിലാന്ന് പറഞ്ഞിട്ട് ആരെയും കാണിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ബോധമില്ലാണ്ടായിപ്പോയി. ഇങ്ങനെ വലതുവശത്തേക്ക് തല ചരിച്ച് വെച്ച് അനങ്ങൂല, ഒരു ഭാഗം മുഴുവൻ തളർന്ന് ഈ കൈയൊക്കെ സൂക്ഷിച്ച് പോയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനവിടെ ചെന്ന് ഞാൻ കണ്ടു, പ്രാർത്ഥിച്ച് അത് പിറ്റേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു 2 പ്രാവശ്യമെങ്കിലും ഞാൻ പോകും. അങ്ങനെ പോയി പ്രാർത്ഥിച്ച് ബോധമൊന്നും ഇല്ലായിരുന്നു. കണ്ണിങ്ങനെ നോക്കിയെടുത്ത് മാത്രമേ ഇരിക്കുകയുള്ളായിരുന്നു. പിന്നെ അങ്ങനെ ആ കണ്ണ് ചലിപ്പിക്കാനും തല ഒരു ബോധം വരാനും ആദ്യം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ബോധം വന്നു. ബോധം വന്നു കഴിഞ്ഞപ്പോൾ കണ്ണനക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണനക്കാൻ തുടങ്ങി. കണ്ണനങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചെവി കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വിളിച്ചാൽ മിണ്ടൂല. എന്ത് കൈ കിട്ടിയാലും, വലത് കയ്യിൽ എന്ത് കിട്ടിയാലും അത് തിന്നും. അത് മാത്രമേ അവനറിയുള്ളൂ. വേറെ ഒരു കാലോ ഒന്ന് കൈയോ ഒന്നും വേറെ ഒന്നും അനക്കൂല. കണ്ണ് പോലും ചലിപ്പിക്കില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരേ ഭാഗത്തിനും വേണ്ടി അമ്മേനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും വലിയൊരു കേടില്ലാണ്ട് ഇപ്പോൾ ഇത്രയും ആയി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി. എൻ്റെ മോൻ്റെ അതേ പ്രായമാണ്. എനിക്ക് എൻ്റെ മോന് പറ്റിയതുപോലത്തെ ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് 75 വയസ്സായി. അമ്മ ആങ്ങളേൻ്റെ അടുത്താണ്. ഞാൻ ഹിന്ദു ആയിരുന്നു. ഞാനൊരു 7 വർഷമായി മാമോദീസ മുങ്ങിയിട്ട്. അമ്മ ആങ്ങളേൻ്റെ അടുത്ത് ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ചെന്ന് കഴിഞ്ഞപ്പം അമ്മേനെ കാണിക്കുകയോ അമ്മേൻ്റെ അടുത്ത് പോകുകയോ പോയാലും മിണ്ടുവോ ആരും മിണ്ടുവോ ഒന്നുമില്ല. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ചെന്ന് അമ്മേൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആങ്ങളേ ഇല്ല, നാത്തൂനുണ്ട്. നാത്തൂൻ പറഞ്ഞു, പിന്നെ അമ്മച്ചി എണീക്കില്ല, പിടിച്ചെണിപ്പിച്ചിരുത്തണം, എണിപ്പിച്ചിരുത്തിയാലും പിടിക്കണം, ഇല്ലെങ്കിൽ അമ്മ വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു പിടിച്ചെണിപ്പിച്ചിരുത്തി. ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും തേനും കൊടുത്തു. അവൾ ചായ എടുക്കാൻ വേണ്ടി പോയത്, അപ്പോഴത്തേക്കും ഞാൻ ഉപ്പും തേനൊക്കെ കൊടുത്തു. അങ്ങനെ പിടിച്ചെണിപ്പിച്ചിരുത്തി അമ്മച്ചി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു 1/2 മണിക്കൂർ അവിടെ നിന്നു. അവിടെ നിന്ന് പോരുന്നേക്ക് പിന്നെ അമ്മച്ചി എണിച്ച് നടന്നു. വെള്ളം വേണമെന്ന് പറഞ്ഞു, വെള്ളം മേടിച്ച് കുടിച്ചു, എല്ലാം ചെയ്തു. ഇപ്പം എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. അമ്മച്ചി നാട്ടിൽ അങ്കമാലിയിലുണ്ട്. ഇപ്പം അങ്കമാലിയിലാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തല്ല, ഒരു ദിവസം എന്നോടിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, പിന്നെ ആശുപത്രിയിൽ ചോറ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. അന്ന് ഞാൻ എന്തോ അങ്ങനെ വിട്ട് കളഞ്ഞു, അത് ചോറ് കൊണ്ടുപോയില്ല. പിറ്റേ ദിവസം അതുപോലെ തന്നെ. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, വേഗം തന്നെ ചോറ് വെച്ചു, അതിന് കറി ഉണ്ടാക്കി, 1/5 പൊതി ചോറ് കിട്ടി. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത് ആശുപത്രി ചെന്നു. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, എന്താണ് വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, എനിങ്ങനെ ചോറ് കൊണ്ടുവരാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ചോറ് കൊണ്ട് കൊടുക്കുക, ചോറ് കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ ചോറും കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചീന് ദൈവം കൊണ്ടുവന്നത്, ചേച്ചി 2 മക്കളും അമ്മയും അച്ഛനും ഉണ്ട്, അവർക്ക് ചോറ് കിട്ടിയിട്ടില്ല. ആ ചേട്ടനൊരു കാലില്ല, ചേച്ചിക്ക് കയ്യും ഇല്ല, കൈ ഒടിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കൈ ഒടിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് ഇത് കെട്ടി, പ്ലാസ്റ്റർ ഇട്ടിട്ട് എല്ല് കൂടിയില്ല, എല്ലിങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് കൈ അനക്കാൻ പറ്റില്ല, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചേച്ചീനെയാണ് കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തോട്. ഞാൻ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, തൈലവും ഉപ്പൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. അന്ന് അവർ ഡിസ്ചാർജായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ടായി. 500 രൂപയും കൊടുത്ത് ആ ചോറും കഴിച്ച് അവർ പോകണമെന്ന് പറഞ്ഞു. ആ ചേട്ടന് കാലിലെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ആരൊക്കെയോ കൂടി ആ ബത്തേരിയാണ് അവരുടെ വീട് കൊണ്ടുപോയി ആക്കി. അങ്ങനെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് പിന്നെ എന്നെ വിളിക്കും, ചേച്ചി പൈസയില്ല, കൊച്ചിന് സുഖമില്ല എന്നും പറഞ്ഞ്. ഞാൻ കൂലിപ്പണിക്ക് പോകുന്നതാണ്, ഉള്ള പൈസ എന്താ കൊടുക്കാൻ പറ്റുന്നത് അത് ഞാൻ കൊടുക്കും. ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞ്, അരിയില്ല ചേച്ചി എന്ന് പറഞ്ഞ്, ഒരിക്കൽ വിളിച്ച് ഞാൻ പറഞ്ഞ് വീട്ടിലേക്ക് വാന്ന് പറഞ്ഞ്, അരിയും തേങ്ങയും പയറ് വെളിച്ചെണ്ണ അങ്ങനെ എനിക്ക് പറ്റുന്നത്, അങ്ങനെ അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പള്ളിയിൽ നിന്നാണ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, മാതാവേ
മാതാവിനെ കാണുന്ന ഇങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി കാണാമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിലിരിക്കുമ്പം മാതാവ് ഇങ്ങനെ സങ്കീർത്തിയിൽ നിന്ന് കയറി വരികയാണ്. കയറി വന്നിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് അടി വെച്ച് രണ്ട് പ്രാവശ്യം അങ്ങനെ മാതാവിനെ കണ്ടു. പിന്നെ ഈസ്റ്ററിൻ്റെ തലേ ദിവസം, തലേൻ്റെ തലേ ദിവസം, പിന്നെ ഞാനിങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് തന്നെ കുർബാന കഴിഞ്ഞ് ആശീർവേദം കൊടുക്കുമ്പോൾ അച്ഛനങ്ങനെ, പിന്നെ എല്ലാവരും ആശീർവേദം പറയുമല്ലോ, ആ സമയത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഈശോയാണ് നിൽക്കുന്ന, ചോര ഒലിച്ചിട്ട്, ഇങ്ങനെ നിറച്ച് ചോര ഒലിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. പ്രേക്ഷിത വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും പിന്നെ പൈസയായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അരിയുണ്ട് വീട്ടിൽ, 10-14 കിലോ അരി കിട്ടും. അധികം ഭക്ഷണം കഴിക്കാൻ ചെറിയ മോൻ വീട്ടിലില്ല, മൂത്തതേ ഉള്ളൂ. അവൻ വരുമ്പം 12 മണിക്കാണ് പോകുന്നത്, അവൻ വരുമ്പം രാത്രിയാവും. അപ്പം അവൻ ഭക്ഷണം കഴിക്കൽ കുറവാണ്. ഒരു 2 കിലോ അരി അല്ലെങ്കിൽ 3 കിലോ അരി ഞാൻ വെച്ചാലായി. ആ അരി ഞാൻ ആർക്കെങ്കിലും അരിയില്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുക. പൈസയൊന്നും മേടിക്കലില്ല. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥലരെ, പ്രത്യേകിച്ച് ഈ കൂടെ നിൽക്കുന്ന മകൻ്റെ സാക്ഷ്യം പറയാനായിട്ട് അവനെ ഇന്നേ ദിവസം ഇവിടെ കൊണ്ടുവന്നതും പ്രാർത്ഥിച്ച് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് അത് സാക്ഷ്യമായിട്ടാണെങ്കിലും നേർച്ചയായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും അതിൻ്റെ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് പഴയ നിയമത്തിലൂടെ നമ്മൾ ആബേലിനെ കുറിച്ചും കായലിനെ കുറിച്ചും കേൾക്കുമ്പോൾ തൊട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെ എനിക്ക് നൽകണമെന്നൊക്കെ കർത്താവിൻ്റെ കൽപ്പനയുടെ, പഴയ നിയമത്തിലെ കൽപ്പനയുടെയൊക്കെ പിന്നിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സമയവും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നവർക്കുമാണ് നൽകുന്നത്. അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിന് നൽകണമെന്ന് പറയുന്നതിൻ്റെ ഇൻഡയറക്റ്റും ഡയറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ളത്. പല രീതിയിൽ അതിൻ്റെ സ്വാഭാവികമൊരു രീതിയായിട്ടാണ് ഏറ്റവും ബെസ്റ്റ് കാഴ്ചകൾ കൊടുക്കണമെന്ന് പറയുന്നത്. ഒരു സാക്ഷ്യം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് ആ സാക്ഷ്യം പറയുന്ന ആളും ആ സാക്ഷ്യത്തിന് ഫലം ലഭിച്ച ആളും ഒരുമിച്ച് വന്ന അൾത്താരയിൽ നിൽക്കുമ്പോഴാണ്. ചില സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയിപ്പിക്കാത്തതിൻ്റെയും പ്രധാനപ്പെട്ടൊരു കാരണവും ഇവിടെ അമ്മയായിരിക്കും വരുന്നത്, മക്കളെക്കുറിച്ചായിരിക്കും പറയുന്നത്. മക്കളിവിടെ നിന്ന് ചോദിക്കും, പറയും മക്കൾക്ക് സമയമില്ല, വരാനായിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പറയിപ്പിക്കത്തില്ല. കാരണം അപ്പം ഒന്നെങ്കിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ കുറവ് ഒരാഹിത്യം ഉണ്ടാവും. പക്ഷേ അപ്പോഴും ആ പൂർണ്ണത ലഭിക്കണില്ല. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ തൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു പയ്യന് മേലാതെ വരുമ്പം അത് ഇവിടെ വന്ന് നിയോഗമായിട്ട് വെച്ച് അത് അന്യ പ്രാവശ്യം പോയി പ്രാർത്ഥിച്ച് 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 ഇനി അൾത്താരയിൽ വരെ ഇത്രയും ദൂരം വയനാട് നിന്നാണ് വരുന്നത് കൊണ്ടുവന്ന് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ദൈവം നൽകിയ അനുഭവമാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹവും ഇവിടെ ചെറുപ്പമായിട്ട് ഓടി അല്ലെങ്കിൽ കൂടെ വരാനായിട്ട് തയ്യാറായത്. അപ്പം നമ്മൾ കാണുന്നവരും കേൾക്കുന്നവർക്കും നമുക്കൊരു ബോധ്യം ഉണ്ടാവും ഈ രണ്ട് വ്യക്തിയിലും. അപ്പം നമ്മൾ സാക്ഷ്യം പറയാൻ വരുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സാക്ഷ്യം. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ചെയ്തിട്ട് ഒരു ചിലർ കാര്യങ്ങൾ നടക്കുന്നവരുള്ളൂ, അതിനുശേഷം സാക്ഷ്യം പറഞ്ഞിട്ട് അമ്മേനെ വിടും, ആരെങ്കിലും പറഞ്ഞു വിടും അവർ. അപ്പം ഇങ്ങനെയുള്ള, അപ്പം അതും അപ്പം ഒരു ഈ ഒരു മനോഭാവമുള്ളവർക്കും ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി ഒരു പക്ഷേ നന്മയ്ക്ക് കാരണമാകുന്നെങ്കിലും പിന്നീട് ചിലപ്പം അതൊരു ഒരു നന്മയായിട്ട് വരാനും സാധ്യതയില്ല. കാരണം സാക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ ദൈവത്തിനോടൊരു എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ അത് ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി എടുത്ത് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്ന് കൈവീശി പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്തേക്കാമെന്ന് വാക്കു കൊടുത്ത് പോയിട്ട് അപ്പം അത് കൽപ്പനകളുടെ ലംഘനമായിട്ട് കൂടുതൽ ഗൗരവമായിട്ട് ജീവിതം മാറുകയാണല്ലോ. പേരെ പ്രത്യേകിച്ച് അങ്ങനെ ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിലല്ല, പല സാക്ഷ്യങ്ങളിൽ ഇതുപോലെ ആ വ്യക്തികളുമായിട്ട് ഒരു പക്ഷേ ഒരു ബന്ധമില്ലാത്ത വ്യക്തികളാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ബോധ്യത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ അനവധി കേൾക്കുന്ന ഒരു അൾത്താരയിലാണ് നമ്മൾ അരേറെ പ്രത്യേകിച്ച് കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന് നന്ദി പറയാം. സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.